ഹായ് ഗൈസ്, ട്രാവലോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ രാവിലെ ഒരു ചായക്കടയിൽ ഒന്ന് നല്ല അടിപൊളി ചായ വാങ്ങിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ ഒരു ദിവസം നമുക്ക് തുടങ്ങണ തന്നെ ചായ എന്നാണ്. അപ്പൊ ആ ചായ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു തന്നെ അന്നത്തെ ദിവസം നമുക്ക് അടിപൊളിയാവുള്ളൂ. അപ്പം ഇന്ന് നല്ലൊരു അത് എനിക്കറിഞ്ഞൂടാ, ഇവിടെ ദേവൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അതുപോലെ നല്ല അടിപൊളി സ്ഥലമാണ്, നമ്മളത് കാണിച്ചു തരാം. നല്ല മഴയും നല്ല തണുപ്പും ചൂട് ചായയും എല്ലാം പൊളി അന്തസ് പറയണം, അല്ലെങ്കിൽ പോയി. അപ്പം ബാക്കിയുള്ള കാര്യം നമ്മൾ എങ്ങോട്ടാണ് പോണെന്ന് വെച്ചാൽ പൊന്മുടിയിലാണ് പോണത്. പൊന്മുടിയിലോട്ടാണ് പോണത്. പൊന്മുടി എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിലെ ഒരു മൂന്നാറെന്ന് പറയും. പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊന്മുടിയിലോട്ട്. എടാ അഭിജിത്ത്, എടാ അഭിജിത്ത് ഡ്രൈവറാണ്. നമ്മുടെ ശ്രീകുട്ടൻ ഫ്രണ്ടിലിരിക്കണു. ഹലോ, ഹായ് ഹായ്. ഇപ്പോ ഗൈസ് നമ്മൾ പോണെന്റെ റൂട്ട് മാപ്പ് ഇട്ടാണ് പോണത്. റോഡാണെങ്കിൽ അടിപൊളി റോഡുണ്ട്, ഒരു ഭയങ്കര കട്ടർ കൊണ്ടും കൊഴി. നമ്മൾ മാപ്പൊക്കെ ഇട്ടാണ് പോണത്. നമുക്ക് ഇനി ഒരു മണിക്കൂർ 19 മിനിറ്റ് ഉണ്ട്. റീസെന്റായിട്ടൊക്കെ പോവാം. നിങ്ങൾ ഇല്ല പോയാലും ഗൂഗിൾ മാപ്പ് ഇടുക, ആരാ അടിക്കണം നിങ്ങളെ സ്ഥലം തൊട്ട് പൊന്മുടി അടിക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിൽ ഫുള്ളിട്ട് കിടക്കും. ആ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നേരെ വിതുര എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ കൊടുത്താൽ മതി. കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിച്ചാൽ മതി. അവിടെ നിന്ന് മാക്സിമം സ്റ്റാർട്ടിംഗ് പോയിന്റ് പൊന്മുടിക്കുള്ള. അപ്പൊ അവിടെ നിന്ന് നേരെ പോവാം. ആ ഇനി നേരെ നമ്മൾക്ക് വിതുരയ്ക്ക് വിടണം. റോഡൊക്കെ കാണിച്ചാൽ കണ്ട, റോഡ് കണ്ട, എല്ലാ റോഡും പണിയും ഉണ്ടിരിക്കുന്നു അവിടെയൊക്കെ. എല്ലാം പണിഞ്ഞോണ്ടിരിക്കുന്നു. ഉളുപ്പാങ്കാല 5 മണിക്ക് നമ്മൾ ഇറങ്ങി ഗൈസ്. ഉളുപ്പാങ്കാല 5 മണിക്ക്, 7 മണിയായി. നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് തുടങ്ങിയത്. നമ്മളെ ഡ്രൈവർ അഭിജിത്ത്. ഇത് എവിടെയാണ് അഭിജിത്തെ സ്ഥലം? സ്ഥലം കൃത്യമായിട്ട് ഇവിടെ ഇല്ലയ, പക്ഷേ നമ്മള് പൊന്മുടി റൂട്ടുകാർ ആര്യനാടൊക്കെ കഴിഞ്ഞല്ലേ. അപ്പം വന്നതിൽ ഇത് ഇവിടെ എന്തൊട്ടാണ് റോഡ് ഇത്തിരി ഇത്തിരി അല്ല കൊള്ളാം കൊള്ളാം. ആ കാണാൻ നല്ല അടിപൊളി റോഡ്, സ്ഥലവും കാണാൻ കൊള്ളാം. അപ്പം ഇനി പൊന്മുടിക്ക് എത്ര പിൽഗ്രിം സെന്റർ എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ എൻട്രൻസ് പോലെ ഇരിക്കുന്നല്ലേ. മലയും കോടമഞ്ഞും എവിടെ നിന്നാലൊക്കെ കാണാം, മലയൊക്കെ ചെറുതായിട്ട്. അപ്പം 1 മണിക്കൂർ യാത്ര ഉണ്ട്. 1 മണിക്കൂറാ? ഇപ്പം 7, 9, 8, 8:30 ആകുമ്പോ എത്തും. 8 മണി തൊട്ടാണ് ടിക്കറ്റ് തോന്നണ്. എന്നുവെച്ചാ ഇടയ്ക്ക് 8 മണിക്കാണ് ഓപ്പൺ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം 8 മണിക്ക് അങ്ങനെയാണ് ഫ്യൂസ് കിട്ടിയത്. പോയിട്ട് അങ്ങോട്ട് എൻട്രൻസിന്റെ അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ച കൊള്ളാല്ലേ. ഇവിടേക്ക് ഇപ്പൊ ഒരു മഴ പെയ്ത നല്ല രസമായിരിക്കും കാണാൻ. യാദൃശ്ചികമായിട്ട് പ്ലാൻ ചെയ്തതാണ്. ആദ്യമായിട്ടാണ് പൊന്മുടി കാണുന്നത്. അഭിജിത്തും ആദ്യമായിട്ടല്ലേ? അപ്പൊ ഇവിടെ നിന്ന് തന്നെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പൊ അടുത്തൊക്കെ ഇതുകൊണ്ട പിന്നെ ഒരു മല കാണാൻ പറ്റണം, കാണാൻ പറ്റണുണ്ട്, പറ്റണം. ചെറുതായിട്ട് കാണാം, ഒരു മിന്നായം പോലെ കണ്ടു കാണും.
ഇവിടെയൊക്കെ എങ്ങനെയാണ്? ഊട്ടി മൂന്നാറിലൊക്കെ എങ്ങനെയാണോ എന്തോ എടാ, അവിടെ ഇപ്പൊ മൈനസ് ഡിഗ്രി സെൽഷ്യസിലൊക്കെ പോയെന്ന് കേട്ട് മൂന്നാറില്. അവിടെ നോക്കണോ നോക്കണോ, അയ്യോ പൊളി പൊളി അടിപൊളി. ഇതിനൊക്കെ വിട്ടിട്ടാണ് നമ്മളൊക്കെ ഊട്ടി മൂന്നാർ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ. സംഭവം ഇതൊക്കെ കാണാതെ മരിച്ചു പോയാലും വേസ്റ്റ് ആയാലും പൈസ ഉണ്ടാക്കി, പിന്നെ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക, അടിച്ചു പൊളിക്കുക. മഴ വീണ പോലെ ഇരിക്കണ്, അതാ മഴ വീണാണ്. അത് മഞ്ഞ് എന്റെ ഓർമ്മ. പോണ വഴിക്കുള്ള ഒരു സംഭവമാണ് ഈ വാട്ടർഫാൾസ്. ഇതാണ് നമ്മൾ പറഞ്ഞ കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസ്. താഴെ പോവാ, നമുക്ക് പോണ്ടേ, നമുക്ക് ഇവിടെ നിന്ന് നോക്കിട്ട് എടാ അവിടെയൊക്കെ നൈസ് ആയിട്ടിരിക്കണ, കോടൊക്കെ കേറി നിൽക്കണം. നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഒക്കെ സെറ്റ് ആയിരിക്കും. ഐ തിങ്ക് സോ, കാരണം കേറാൻ പറ്റുമോ അറിഞ്ഞൂടാ. നമ്മള് പോണത് അവിടെയാണെന്നും അറിഞ്ഞൂടാ. കാരണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ പൊന്മുടി പോയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോ ഉള്ള ആ ഒരു വ്യൂസ് അല്ല പോളി. അപ്പൊ അല്ല എടാ വേണ്ട, ചുമ്മാ ചുമ്മാ വയ്യ വില ഉണ്ടാക്കണ്ട. ഇനി നമുക്ക് എന്തായാലും മീൻമുട്ടി ഫാൾസിൽ പോണല്ലോ, അപ്പൊ നോക്കാം. നോക്കണ്ട, എന്തിനാ പോണത്? നീ ആവശ്യമില്ല, തന്നെ അപ്പൊ വാ. വണ്ടി വണ്ടി ഇങ്ങനെ കണ്ടാട്ടാ, വണ്ടിയെ ഓപ്പൺ ചെയ്തിട്ട് പോണണ്ട. വണ്ടി ഓപ്പൺ ചെയ്തിട്ട് വണ്ടി തന്നെ നീ നില്ല ഇവിടെ. എന്തായാലും രാഹുൽ ഇവിടെ കാവലല്ലേ, വിട്ടിട്ട് പോണു. നോക്കി നോക്കി, പതുക്കെ ഇറങ്ങിയാൽ മതി, ധൃതി വേണ്ട. ഇനിയാണ് സെറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു നോക്കുമ്പം ഇത് അടിപൊളി അടിപൊളിയാണ് അടിപൊളിയാണ്. സിനിമയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ? അടിപൊളിയാണ് ഗൈസ്, കാണില്ലേ? ഇല്ല, മഴയും ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല വ്യൂ ആയിരിക്കും. മഴ സമയം അവർക്ക് പേടിക്കേണ്ടി വരും. അവിടെ ഒരു വീടിരിക്കുന്നു, ശരിയാണ്. വേണ്ട, മഴ വെള്ളം വരുമ്പോ അവർക്ക് ചെറിയൊരു പേടി വരും. പാറ അതുകൊണ്ട് കുഴപ്പമില്ല. ആ അപ്പൊ ഒരുത്ത അവിടെ നിന്ന് സമയമായി, സമയം രാഹുലേ ഹായ് വേണ്ട. നിങ്ങക്ക് വേണ്ടി ഞാൻ ആർഗ്യൂ ചെയ്തൊക്കെയാണ് റിസ്ക് എടുത്ത്. ആ അപ്പം ഇവിടെ പകൽക്കൊള്ളയാണ് നടക്കണത്. സീറ്റി നോളി ഇറങ്ങടാ. വണ്ടിക്ക് കാവന എടുത്തിട്ട് അവന്മാര് പോയി. അപ്പൊ നീ വാക്കിൽ ഇരുന്നാ മതി. പാളി ആ ഒരു മഴയുടെ ആ ഒരു ഇതാണ് കണ്ടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലേശം മഴ ഇങ്ങനെ പൊടി പൊടിയാറ്റ് വീഴുന്നോണ്ടിരിക്കണം. എങ്കിലും നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കും. കണ്ട 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 കണ്ട
മെയിൻമുട്ടി വാട്ടർഫാൾസ് 15 കിലോമീറ്റർ. ആ സോറി ഗൈസ്, 1.5 കിലോമീറ്റർ. അതായത് കല്ലാറെത്തി ഇവിടെ തന്നെ നമുക്ക് കണ്ടാ പൊന്മുടി എല്ലാം അല്ല, ചെക്ക് പോസ്റ്റ് അല്ല, ഇതാണ് ഇതാണ് വാട്ടർഫാൾസ്, കല്ലാർ വാട്ടർഫാൾസ് ഇതാണ് ഗൈസ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ സെക്കൻഡ് ബ്ലോഗ് ആയിട്ട് ഇത് ചെയ്യാം. നമുക്ക് ഇനി ഇവിടെ നിന്ന് റൈറ്റ് പോകുമ്പോ പൊന്മുടി ഏ പോളി 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 പവർ വരട്ടെ, പവർ വരട്ടെ, പവർ വരട്ടെ. അഭിജിത്ത് എക്സൈറ്റ്മെന്റ് ആണ്, ഫസ്റ്റ് ട്രിപ്പ് ആണ് അഭിജിത്ത്, എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ് എക്സൈറ്റ്മെന്റ്. കാരണം ഒന്നും പറയാൻ, എയർ പിൻസ് ഒക്കെ ഫസ്റ്റ് ടൈം ആണ് അഭിജിത്ത് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടാണ് അവന് വണ്ടി കൊടുക്കുക, വണ്ടി പോലും തരില്ല ഗൈസ്, വണ്ടി പോലും തരല്ല വണ്ടിക്ക്, എക്സ്പീരിയൻസ് ഇല്ലാത്ത മോനെ ഫസ്റ്റ് ടൈം ഓട്ടിക്കുന്നത്. ഞാൻ ജീവൻ പ്രായം വെച്ചാണ് ഇവിടെ ഇരിക്കുന്നത്, ഫസ്റ്റ് ടൈം അവന്റെ കൂടെ പോണത്. ഞാൻ മറ്റേ ആ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തൊരു കടുകുമണി, കടുകുമണി അളവിനൊരു തിരിച്ചാലും അങ്ങോട്ട് തിരിച്ചാലും പണി പാളിയുണ്ടാകും. ഫ്രണ്ടില് ഫ്രണ്ടിലുള്ള വിഷ്വൽസ് ഒക്കെ വേറെ ലെവലാണ്. നിങ്ങള് നേരിട്ട് ഒന്ന് കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. വിചാരിക്കരുത് മാമനോടൊന്നും മാമനോടൊന്നും തോന്നല്ലേ. പോളി 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 എന്ന് വെച്ചാ നമ്മള് അത്രയ്ക്ക് ഒരു നല്ലൊരു ട്രിപ്പാണ് ഇവിടെ ആസ്വദിച്ചോണ്ടിരിക്കുന്നത്. സാധാരണ നേരത്തെ ഇവിടെയാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് നിന്നത്, ഈ ഒരു റേഞ്ചിലാണ് ചെക്ക് പോസ്റ്റ് അവർ നിർത്തിക്കുന്നത്. അതായത് ഇവിടെ തന്നെ ഉണ്ടാകും ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്, ഇവിടെ ഒരു റേഞ്ചിലാണ് അവര് ചെക്ക് പോസ്റ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പം പൊന്മുടി നമ്മള് കേറാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെയർപിൻ വന്നിട്ടില്ല, ഫോറസ്റ്റ് റേഞ്ച് നമ്മൾ തുടങ്ങിട്ട നമ്മള് ചെക്ക് പോസ്റ്റ് എത്താറായി ഗൈസ്, ചെക്ക് പോസ്റ്റ് എത്താറായി. ഗോൾഡൻ വാലി, സോറി ഗോൾഡൻ വാലി, ചെറിയൊരു ചെക്ക് പോസ്റ്റ് എത്തി, ചെക്ക് പോസ്റ്റ് എത്തി. അവിടെ 8 മണിക്ക് ഓപ്പൺ ആവും ആ അത്യാവശ്യം തിരക്ക്. നമ്മള് ഇപ്പൊ നിക്കണത് കണ്ട ടിക്കറ്റ് എടുക്കണം. സോറി നേരത്തെ അവിടെ പറഞ്ഞ ടിക്കറ്റ് അല്ല, നേരത്തെ അതൊരു ഗസ്റ്റ് ഹൗസ് സംഭവങ്ങളാണ് അവിടെ കണ്ടത്. നമ്മളത്തെ നേരത്തെ അവിടെ താഴെ വളവിന്റെ അവിടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇവിടെയാണ് യെസ് അവിടെ വെൽക്കം ടു പൊന്മുടി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ടിക്കറ്റ് എടുക്കണം അവിടെയാണ്, അത് 8:30 ശേഷമേ ടിക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. നമ്മള് ഗോൾഡൻ വാലി ഇവിടെ ചെറിയൊരു റെസ്റ്റോറന്റ് പോലത്തെ സംഭവമാണ് ഫുഡിനൊക്കെ, പക്ഷെ ഇപ്പൊ ഇല്ല. ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസ്, വാട്ടർഫാൾസ്, വാട്ടർഫാൾസ് ഗൈസ്, വാട്ടർഫാൾസ്, വാട്ടർഫാൾസ് അല്ല ചെറിയൊരു ഓട, ഓടാ വാട്ടർഫാൾസ് ആണ്. ഇതൊക്കെ എന്താ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, പോകാൻ പാടില്ല. പൊളിയാണ് പൊളിയാണ്, തകർപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. സെൽഫീസ് ഇനി കുറച്ച് സെൽഫീസ് എടുക്കാം, കുറവാന്ന് പറയാം. കാരണം ഇതല്ല തരക്ക് ബൈക്കും ഒരു 3 കാറും അല്ലേ, നീ ഇവിടെ വന്നിട്ടില്ല, അപ്പൊ ഇതൊക്കെ നിനക്ക് തിരക്ക് കുറവാണെന്ന് എങ്ങനെ അറിയാം? അതൊക്കെ നമ്മള് ചുമ്മാ എങ്കിലും പറയണ്ടേ, ഒരു സ്ഥലത്തേക്ക് വന്ന അതിന്റെ ഒരു രീതി ഉണ്ടല്ലോ. അല്ല തിരക്ക് കുറവാണ്, സത്യമായ തിരക്ക് കുറവാണ്. അവിടെ കുറച്ച് ഇരിക്കാനുള്ള ബൈക്കേഴ്സ് ഒക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം. ഫ്രണ്ട്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, നല്ലൊരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നു. ഇല്ലടാ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാ, പിന്നെ കൊള്ളാം. പക്ഷെ താഴെ നടന്നു പോകാൻ പറ്റുമോ? ചോദിച്ചു ചോദിച്ചു പോവാം. മലയാളത്തിലുണ്ട് എക്കോ ടൂറിസ്റ്റ് ആളുകളൊക്കെ ഇവിടെ നിന്നിട്ട് തോന്നുന്നു. മറ്റേ ബുക്കിൽ എഴുതി കൊണ്ടിരുന്നു പേരും വണ്ടി നമ്പർ തുടങ്ങിയതേ ഉള്ളൂ. 8 മണിക്ക് തുടങ്ങിയവര് അവിടെയൊക്കെ വണ്ടികൾ ചിരിക്കുമെന്നുണ്ടെങ്കിലും ഇപ്പൊ തന്നെ വന്നായിട്ട് വരാൻ ആൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വരണണ്ട. ടിക്കറ്റിനുള്ള പൈസ എടുത്തോ, ടിക്കറ്റ് എടുക്കാൾ വന്നിട്ടുണ്ട്. മൊബൈൽ തന്നെ എത്ര, 120 ടിക്കറ്റ് എത്ര രൂപ? ടിക്കറ്റ് ഒക്കെ എടുത്തു. എപ്പം തുറക്കുന്നത്? ഇപ്പൊ തുറക്കും, ഇപ്പം തുറക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമ്മളാ ടിക്കറ്റ് ഫെയർ ഒക്കെ എഴുതിട്ട് വെച്ചിട്ടുണ്ട്.
ഇതവിടെ കാണിക്കണമോ എന്ന് പറഞ്ഞോട നിക്ക് 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 ചോട്ടു വേണ്ട 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 ടിക്കറ്റ് കാണിച്ചതും അവര് തുറന്നു പൊന്മുടി നമ്മളൊരു ഇതേപോലത്തെ ഒരു ഹിൽ സെന്റർ കോതയാറ് പോയി മൊത്തത്തിൽ കയറാൻ പറ്റാതെ അന്നത്തെ ട്രിപ്പേ നമുക്ക് കൊളായി കന്യാകുമാരി പോയി അപ്പൊ അതിന് പകരം ഇന്നത്തെ ഇത് എന്തായാലും സക്സസ് ആയി. അപ്പോ ഹെയർ പിൻസ് ഒക്കെ തുടങ്ങി ഗായ്സ് തുടങ്ങി അവിടെ കയറി വരുമ്പോഴേ മറ്റേ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്തതെന്ന് അവർ ചെയ്തിട്ടുണ്ട്. ഈ ബില്ല് നമ്മൾ മുകളിൽ പോയിട്ട് അവരെ കാണിക്കണം. ഫസ്റ്റ് ഹെയർ പിൻ 22x1 ഓരോ ഹെയർ പിന്നും ഓരോ നമ്പർ ഉണ്ട് കേട്ടാ. ഫോർച്യൂണർ ആണ് അവിടെ നിന്ന് ഫസ്റ്റ് ഹെയർ പിൻ. അഭിജിത്ത് പൊളി പൊളി ഫസ്റ്റ് ഹെയർ പിൻ വളഞ്ഞ് കയറി. സെക്കൻഡ് ഹെയർ പിന്റെ ബോർഡ് ചരിഞ്ഞ് കിടക്കണത് ആന തള്ളിയിട്ടായിരിക്കും. സെക്കൻഡ് ഹെയർ പിന്നായി സെക്കൻഡ് ഹെയർ പിന്നായി. അപ്പൊ നമ്മള് 22 ഹെയർ പിൻ ഉണ്ട് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി വളഞ്ഞ് ഇനി 20 മൊത്തം 22 നമ്മളിങ്ങനെ ഹെയർ പിൻസ് ഒക്കെ കേറി 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 ഉയരെ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങൊക്കെ ഈ കോടൊക്കെ ഉണ്ട്. എന്റെ പൊന്നോ വേറെ ലെവല്. ചെറിയ തൂറ്റലൊക്കെ ഉണ്ട്. മഴ മഞ്ഞ് കാട് കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ പൊളിയാണ്. പവർ പവർ വേറെ ലെവല് ഗൈസ് വേറെ ലെവല്. 9 ഹെയർ പിന്നെത്തിയതേ ഉള്ളൂ. നമ്മളിൽ ഇതിങ്ങനെ വളഞ്ഞിങ്ങ് ഉയരെ പോകും. പത്താത്തെ ഹെയർപിൻ ഇനിയും കിടക്കണം. 12 ഹെയർപിൻ വണ്ടി വളഞ്ഞ് കയറാൻ. ഓഫ് മൈ ഗോഡ്. വളഞ്ഞ് കയറു വളഞ്ഞ് കയറു വളഞ്ഞ് കയറു. ഇത്രയും ദൂരം എത്തിയിട്ട് നമ്മൾ ഒരു കോട കണ്ടില്ല. എങ്കിലും കുറച്ചും കൂടെ മുകളിലൂടെ കൂടെ നിൽക്കുകയും നോക്കാം. അങ്ങനെ ഒരുവിധം കോടയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കും. അവിടെ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് ചെറിയ ചെറുത്. നീ നേരെ നോക്കി വണ്ടി ഓട്ടം. നീ അങ്ങോട്ട് അവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ കോട ഇറങ്ങിയിരിക്കുന്നു. പോളി ഗായ്സ് പോളി പോളി അന്ന് വന്നപ്പോ നമ്മള് ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോ ഇവിടെ ഭയങ്കര വെയിലൊക്കെ. ഒന്നും പറയാല്ല ഒന്നും പറയാല്ല. നീ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് ബോറടിക്കും. ബോറടിക്കും. നിങ്ങളിത് കാണണം. ഇങ്ങോട്ട്
ഊട്ടിയും കൊടൽക്കനാലും ഒന്നും പോകണ്ട. നമ്മളെ ഇവിടെ കൊടൈക്കനൽ, ഊട്ടി, കൊടൈക്കനൽ, മൂന്നാർ അങ്ങനെ ഒരിടത്തും പോകണ്ട. നമ്മളെ കേരളത്തില് നമ്മള് അതായത് ഈ തിരുവനന്തപുരം, കന്യാകുമാരി ആ ലൊക്കാലിറ്റി ഉള്ളവർക്ക് ആർക്കും അങ്ങോട്ടും ദൂരെ പോകണ്ട, ഇവിടെ വന്നാൽ മതി. അതാ പൊളിയാണ്. ഓഹ് എന്താ, പക്ഷെ ഊട്ടിക്കും കൊടൈക്കനാലിനും മൂന്നാറൊക്കെ മഞ്ഞടിച്ച് ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ പോവാ. ഇവിടെ ഉള്ള വ്യത്യാസം അവിടെ വെച്ചാൽ പോയി താമസിച്ച് അതേപോലെ ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ വന്നിട്ട് അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഇക്കോ ടൂറിസം ആണ്. അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാനുള്ള അത് ടൂറിസ്റ്റ് ആണ്. പക്ഷെ ഇത് അവിടെ വെച്ചാൽ നമുക്ക് ഈ വീട് അതേപോലെ സംഭവം ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല, പോയി ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു രക്ഷമില്ല. അമ്പോ തണുപ്പ് തുടങ്ങി. ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ശ്രീകുട്ട ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? യെസ്, ഇറ്റ്സ് മീ ആൾസോ. പോളാ പോളേ പോളേ പോളേ, പവർ വരട്ടെ പവർ വരട്ടെ. ഓ ഗയ്സ്, കണ്ടില്ലേ അതൊക്കെ മലയാണ്, ഇവിടെ ഒന്നും കാണുന്നില്ല. നല്ല എല്ലാം നല്ല സ്ഥലമാണ്. മരത്തിന്റെ വലിപ്പം നോക്ക് രാഹുലേ, വേറെ ലെവലാണ് ഗയ്സ്, വേറെ ലെവലാണ്. അതെ, ഇതൊക്കെ കാപ്പിത്തോട്ടം. അതാണ് കൂടുതൽ നേരം നിക്കില്ല. കാപ്പിത്തോട്ടം തന്നെ തോന്നുന്നു. ഇതൊക്കെ അവിടെയൊക്കെ ചെറിയ മഴ ഒക്കെ കണ്ട് അവിടെയൊക്കെ കോടയൊക്കെ ഇറങ്ങിക്കുന്നു. തമിഴിലുള്ള ഒരു കോവിലാണ്. അപ്പോ ഗായ്സ് അവിടെ കോട ഇറക്കി നിന്നാ പറ്റില്ല, മഴ ചെറുതായിട്ടുണ്ട്. കാറ്റ് വേറെ ലെവല് ഗായ്സ്, കാറ്റ് ഓ പൊളി 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 എടുത്തു. അപ്പൊ ഗായ്സ് ഇതൊക്കെ നോക്കുകയോ, ഇതൊക്കെ കാണേണ്ട സ്ഥലം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വരേണ്ട സ്ഥലമാണ്. ഇതാണ്ട കണ്ടില്ലേ മൊത്തം മഞ്ഞുമൂടി. രാവിലെ സത്യം പറഞ്ഞ ഡ്രൈവിംഗ് ചെയ്യാനാണ് നല്ല ഇഷ്ടം. ഈ ഏരിയയിലുണ്ട് ചില്ല് ആയിട്ടിരിക്കുന്നുണ്ട് ഗായ്സ്. റിസ്ക് എടുത്താണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത്. എക്സ്പീരിയൻസ് ആണ്, വന്ന എക്സ്പീരിയൻസ് ആണ്. കൂടുതലായി നിൽക്കാൻ പറ്റില്ല. പറഞ്ഞ ഒരു രക്ഷയില്ല. വന്ന എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ മനസ്സിൽ താഴെ കണ്ട, അതായത് ഈ ക്ലൈമറ്റിൽ തന്നെ, ഈ ക്ലൈമറ്റിൽ തന്നെ താഴെ കണ്ട കോടയൊക്കെ ഇറങ്ങി ചെറിയ മഴ ചാറ്റൽ നമുക്ക് അവിടെ ശരിയാണ്. ഒരു ചായ ഇപ്പൊ കുടിച്ചു കഴിഞ്ഞാൽ പോകുമ്പോ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്ത് സുഖമായിരിക്കും. എന്റെ ജാക്കറ്റ് എത്ര തണുപ്പത്തെ ചായ അന്തസ് നല്ല തണുപ്പ് ചൂട് ചായ അടിപൊളിയാണ്. ഞാൻ ഇന്നൊന്നും ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ ഫുള്ളായിട്ട് മീഡിയം മീഡിയ ശ്രീകുട്ടൻ മീഡിയം. അഭിജിത്ത് പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നു, മൃഗസ്നേഹി. ചായ കിട്ടി ഗായ്സ്, ചായ വന്ന ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടുണ്ടോ? മഞ്ഞൊക്കെ കയറി അടിക്കണണ്ട, മഞ്ഞ് മഞ്ഞ് പോലെയാണ് ഗായ്സ്. അവിടെ ചെറിയൊരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ അവർ പറഞ്ഞത് ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ, ഉയരത്തെ ക്ലൈമറ്റ് വേറെ. അവർ തിരുക്കം തുടങ്ങി. ഡ്രൈവർ സുഖു മാറു മാറു മാറു, അവിടെ കള്ളായി. വേഗം വണ്ടിയുടെ വേഗം വണ്ടിയുടെ മഞ്ഞ് പോലെ ഇരിക്കണ, വേറെ ഒന്നുമില്ല, പുറത്തുള്ള മഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ചായക്കടയിലുള്ള ആചാട്ടം പറഞ്ഞ ഇവിടത്തെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ടോപ്പിലുള്ള ക്ലൈമറ്റിന് രണ്ട് നിറയെ വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ പോയി നോക്കാം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ നിങ്ങളാരും ഫോണിന്റെ കുഴപ്പമാണ് ഈ മങ്ങലെന്ന് വിചാരിച്ച കളയല്ലേ. മൊത്തത്തിൽ ഇവിടെ മഞ്ഞാണ്, മഞ്ഞാണ്. നമ്മള് പറയണത് നിങ്ങക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും നമ്മുടെ എക്സൈറ്റ്മെന്റ് ആണ്. അല്ല വേറെ തള്ളൊന്നല്ല, നമ്മൾ ആദ്യമായിട്ടാണ്. എനിക്കും ഇവനും പൊന്മുടിയിൽ മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹിൽ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ട് പോണത്, ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്ത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് താഴേക്ക് അമ്മ ഫോണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ മുകളിലോട്ടുള്ള
അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് വന്നു തോന്നല്ലേ. അപ്പൊ രാഹുൽ ആദ്യം വന്നത് വേസ്റ്റ് ആണ്. ഫസ്റ്റ് ഒന്ന് സത്യം പറഞ്ഞ വേസ്റ്റ്, കാരണം ആ സമയത്ത് ഭയങ്കര കട്ട പെയിലെ നമ്മളെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പൊ 19-ാമത്തെ ഹെയർപിൻകായി രണ്ട്. അപ്പൊ ഈ രണ്ടും കഴിഞ്ഞ മെയിൻ സ്പോട്ട് എത്തോടാ? മെയിൻ സ്പോട്ട് നമുക്ക് രണ്ട് ഹെയർപിന്നും ഇനി കുറച്ച് ദൂരമുണ്ട്. ശരി ശരി. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ ലെങ്ത് ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഇരുന്ന് കാണുക. കാരണം അല്ല, നിങ്ങൾ ചിലപ്പോ സ്കിപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വെച്ചാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ സപ്പോർട്ട് ആണ്. ഒന്നും പറയാൻ എടോ, അവിടെ നോക്കണം, മുകളിൽ നോക്കണം വീടൊക്കെ. അപ്പൊ വ്യൂ ശരിക്കും ഇവിടെ ആണോ കൂടുതല്, അവിടെ ആണോ കൂടുതല്? പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റൂല. വണ്ടി ഓടിക്കുന്ന നീ പറയാൻ പാടില്ല, പാടില്ല. അടിവെച്ച് വണ്ടി ഓടിക്കാൻ കയറിയല്ലേ നീ, കേറ്. ഇത്രയും നല്ല സ്ഥലം നമ്മൾ ഇത്രയും ദിവസം ആനവണ്ടി പണി പാടി ദൈവമേ. ഇപ്പൊ നമ്മൾ അടയാവാൻ പോയനെ പറഞ്ഞു പറഞ്ഞു വയ്യ എനിക്ക്. ഗൈസ് നിങ്ങൾ തന്നെ കണ്ടോളൂ, പറയാൻ ഒന്നും ഇല്ല. ഇത് എന്ത് പറയാനാണ്? നമ്മൾ പോയ ട്രിപ്പിലെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. ആ അഭിജിത്തെ തള്ളണ, നമ്മള് തള്ളിക്കൊള്ളാം. തിരിച്ച് വീട്ടിൽ പോണ അഭിജിത്തെ. ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടിനെ പറയണ്ട, പണി തന്നതാണ്. അത് എന്തെങ്കിലും വാങ്ങിക്കണതിന് മുമ്പേ അത് ഉറപ്പായിട്ടും കാണണം. ഒന്നുകൂടി ഈ സമയം ഒന്നുകൂടിയാണ്, നിങ്ങൾ ഇതുപോലത്തെ വ്യൂസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ സമയം മറ്റു സമയമാണ്. എന്താണ് നിങ്ങക്ക് പറഞ്ഞത്? ഞാൻ ഇത്രയും നേരം പുറത്തിറങ്ങാതിരുന്നാണ്. എന്താന്ന് വെച്ചാ ഇത് കണ്ടിട്ട് എനിക്ക് ഇനി പുറത്തിറങ്ങാതിരിക്കാൻ വയ്യ. വണ്ടി നിർത്തി എന്തായാലും ഒന്ന് ആസ്വദിച്ചിട്ട് പോയാൽ മതി. അപ്പോ ഇതൊന്നും കാണാതെ ഇത്ര ദിവസം കാണാതിരുന്ന ഞാൻ എന്നോട് തന്നെ എനിക്കൊരു അറപ്പ് തോന്നുന്നു. പക്ഷെ ഈ ഒരു ട്രിപ്പ് നമ്മൾ പെട്ടെന്ന് സഡൻ പ്ലാൻ ആണ്, അതുകൊണ്ടാണെന്ന് തോന്നി ഈ പ്ലാനിന് ഇത്ര നല്ലത്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പ് ഒന്നും നമുക്ക് അത്ര വണ്ടിരിക്കാനുണ്ട്. ചെളി അടിച്ച് മഴ കാറ്റ് മഞ്ഞ് പോകണം, ഭയങ്കര കാറ്റ് നല്ല മഞ്ഞും. ഇനി എന്തായാലും വെയിറ്റ് ചെയ്ത് കാര്യമില്ല, അടുത്ത് പോവാം. പക്ഷെ എന്തൊരു കാറ്റ് മോനെ ശ്രീകുട്ടാ, ഹൗ ഇസ് യുവർ മാൻ? പറയാനൊന്നുമില്ല. ഓ ാണ് മോയ്സ്. മോയ്സ് അയ്യാ, ഇവിടെ വരുമ്പോ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. അതാണ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴും പറയണ വീഡിയോ എങ്ങനെ വരുന്നതാണ്, വീഡിയോ എങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ 22-ാമത്തെ ഹെയർപിൻ ലാസ്റ്റ് ഹെയർപിൻ ആണ്, നമ്മള് തകർത്ത് എൻജോയ് ചെയ്തു. നിങ്ങൾ പറഞ്ഞോ. ഓ പോളി ചരിച്ച് മറിച്ചു വിട്ടൊക്കെ എടുക്കണം. എനിക്ക് തോന്നുന്നു ഈ പ്ലാന് നമുക്ക് നമുക്ക് സഹായിച്ചതാര് പെട്ടെന്ന് പ്ലാൻ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് നമുക്ക് എവിടെയൊക്കെ വീഡിയോ എടുക്കണം ഒന്നും ഒരു തീരുമാനമില്ല. ഓരോ ഇടത്ത് വരുമ്പോഴും ഓരോ കാഴ്ചയാണ്. മഞ്ഞിപ്പോ കൂടുതലാണ്, ഒന്നും കാണുന്നില്ല. സിനിമയിലൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.
ചെക്ക് പോസ്റ്റ് ആണ്, 2 മണിക്കൂറാണ് സമയം നമുക്ക് ഉയരക്കറങ്ങാൻ. അപ്പൊ ഇപ്പൊ മണി എത്ര? 11 മണിയാകുമ്പോ റിട്ടേൺ ഇറങ്ങണം. പക്ഷെ അതിനുമ്പേ നമ്മൾ ഇറങ്ങും, പോയിട്ട് വേറെ 2 ഇടങ്ങളിലോ പോണം. ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നു ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ട് പോകട്ടു, അവിടെ കാണോ ചാടാ പോളി മച്ചാമാരെ പോളി. വണ്ടി ക്ലച്ച് നല്ല നാട്ടടിക്കാൻ തുടങ്ങി, കരിഞ്ഞ് അവിടെ എടുക്കണോ ഇവിടെ എടുക്കണോ? ഞാൻ എവിടെ വേണോ അവിടെ, നിനക്ക് ഇഷ്ടമുള്ള അടുത്ത് അങ്ങ് എടുത്തോ. എവിടെ നോക്കിയാലും വ്യൂ ആണ്, നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ അവിടെ നിൽക്കായിരുന്നു. ഇപ്പം 2 മണിക്കൂർ ആക്കിയാണ് കോവിഡ് പ്രോട്ടോകോൾ. എന്തോ സുഖമാണ് മോനെ, നിങ്ങള് വരണോ ഗായ്സ്? ഇതൊന്നും കാണില്ല. ഇതാണ് പൊന്മുടി. വണ്ടിയുടെ പാർക്കിംഗ് അവിടെ. പൊന്മുടി എന്നാ ബോർഡ് തരുമ്പോണ്ട് പാർക്കിംഗ് എത്തി. പാർക്കിംഗ് എത്തി. എന്തായാലും ഞാൻ ഫസ്റ്റ് വണ്ടി ഒതുക്കിട്ട് എടാ മാനാ നിക്കണ. ശില്പം, ശില്പമോ ശിലയോ. പൊന്മുടി എത്തി ഗായ്സ്, പൊന്മുടി എത്തി. നോക്ക് ഓർത്ത വണ്ടിയിൽ സ്റ്റോറേജ് ഫ്രീ ആണ്. സ്റ്റോറേജ് യെസ് ഗായ്സ്. ഉണ്ടാ കാറൊക്കെ കിടക്കണ്ട. എന്തൊരു കാറ്റ് എന്ന് വെച്ചാൽ അന്യായ കാറ്റ്, ഒരു രക്ഷയില്ല. അവരെ കോടൊക്കെ ഇറങ്ങണ. സത്യം പറഞ്ഞാൽ അവൻ പ്ലാൻ ചെയ്ത് റെയിൻകോട്ട് ആണോ നമ്മളെ ഒന്നും എടുക്കാതെ. ഇവൻ തൊപ്പിയെങ്കിലും എടുത്തു, ഞാൻ അതുപോലെ എടുത്തില്ല. ഞാൻ തൊപ്പി എടുത്തിട്ടോ, ഇവൻ ഒന്നും എടുത്തില്ല. മതി മതി, എടുത്തില്ല എന്ന് താങ്ക. അതാണ് പൊളിയാണ് ഗൈസ്, പൊളിയാണ്. നമ്മളിങ്ങനെ വന്നോണ്ടിരുന്ന കുറച്ച് താഴെ വെച്ച് ഈ പുന്നാരമ്മായി നമ്മളെ കൊണ്ട് കൊല്ലം തന്നി. എവിടേക്കോ കൊണ്ട് കയറ്റിയോ ഇവിടേക്കോ. ഒന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റില്ല പുറത്ത്. അത് ഒന്നും കാണാൻ പറ്റില്ല പുറത്ത്. നമ്മളിതാ എങ്ങനെയൊക്കെ വന്നത്, നാച്ചുറൽ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരുമുടി അതായത് നല്ല കാറ്റ് തണുപ്പ്. സത്യം പറഞ്ഞാൽ നമ്മള് ഒന്നും എടുത്തിട്ടുണ്ടോ പന്ന ഫയല്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പോയി നോക്കാം. പൊളിയാണ്, പൊളി. വേണ്ട, ഇപ്പൊ നമ്മൾ ഒന്നപ്പോ ഇത്ത് പോരെങ്കിലും കാണാം. പക്ഷെ ഇപ്പൊ ഒട്ടും കണ്ടു. അങ്ങാണ്ട അങ്ങാണ്ട നേരത്തെ വന്നപ്പോ ടവർ കാണാൻ പറ്റില്ലടാ. ഒട്ടും കണ്ടു, ഒന്നും കാണാൻ പറ്റില്ല, ഒട്ടും കണ്ടു, ഒന്നും കാണാൻ പറ്റില്ല മൊത്തത്തില്. നമ്മളിപ്പോ മഴ ആയതുകൊണ്ട് ഒരടുത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞിട്ട് നമുക്ക് നടന്ന് കാണാം. അപ്പോ തണുപ്പ്, ഒരു കുട എങ്ങനെ കൊണ്ടുവരണ്ടായിരുന്നു? കുട, സ്വെറ്റർ, പിന്നെ റെയിൻകോട്ട്, ജാക്കറ്റ് എല്ലാം, രണ്ട് ഡ്രസ്സ്. അവനായിട്ട് എല്ലാം കൊണ്ടു വന്ന് നമ്മളൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കൊണ്ടുവരണം. ഭയങ്കര തണുപ്പ്, ഭയങ്കര കാറ്റ് തന്നെ, ഒന്നും പറയാൻ പറ്റില്ല. തണുപ്പ് കണ്ടില്ലേ പാവം പയമാര്.
റെയിൻകോട്ട് ഒന്നും എടുക്കാത്തതില് മുഞ്ചി പോയി. കുഴപ്പമില്ലടാ, അവിടെ നിന്ന് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. കണ്ടല്ല ഭയങ്കര ഇപ്പൊ ഒരു കുറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ആ ടവറിന്റെ മുകളിൽ കാണാൻ പറ്റുന്ന തോന്നണം. അപ്പൊ അതിന്റെ മുകളിൽ ഇന്ന് കാണിച്ചു തരാം, ടൈം ലാപ്സ് ഒക്കെ ഇട്ട് പൊളിച്ച് കാണിച്ചു തരാം. തണുപ്പ് തണുപ്പ് മഞ്ഞ മഞ്ഞ് ആടുന്ന കാറ്റ് വെയിൽ വെയിലൊന്നുമില്ല, ഭയങ്കര തണുപ്പ്. എന്താ പറയണത്, വീണ്ടും കോള ഇറങ്ങി തുടങ്ങി. താഴോട്ട് പോയാൽ നമ്മുടെ കാറ്റ് കാരണം ഈ കാല് രണ്ട് നമുക്ക് വേദന എടുക്കാം. ഇങ്ങോട്ട് വന്നവർ അതിൻ്റെ പ്രിപ്പറേഷനിൽ വരണം, വരാതിരുന്ന തേഞ്ഞൊട്ടു. ആ ഒറ്റ പ്രിപ്പറേഷനിൽ വന്ന് തേഞ്ഞൊട്ടിരിക്കും. ഇവരൊക്കെ പോവാം, നമ്മൾ പോകുന്നില്ല. താഴോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി പോവാം. ചടമാരുതെങ്കിൽ താഴെ അവിടെ വീട് മറ്റേ പോലീസ് സ്റ്റേഷൻ താഴെ കാണാൻ പറ്റും. പോവാം, താഴോട്ട് ഇറങ്ങാം. കുറച്ച് ഓർമ്മ എന്നാൽ ശരി, ഭയങ്കര കാച്ചു. ഒന്നും കേൾക്കാൻ പറ്റില്ല, ഏകദേശം ഒന്നും കേൾക്കാൻ പറ്റില്ല. എന്ന് പറയുന്ന ഒരു പിടിയില്ല. ഞാനും എടുത്തില്ല, മാസ്ക് വേണ്ടാന്ന് വെച്ചിട്ട് വന്ന്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങല്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞാ ശരിയാവില്ല. ഇവിടെ നോക്കി നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് സ്ഥലം നോക്കാൻ പറ്റില്ല. നമ്മളെ കണ്ട് ഒരു വണ്ടി പിന്നായം പോലെ കാണാം. ആ നിങ്ങൾക്കൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുന്നവര് ഒരു ഉടുപ്പ് അല്ല, ആര് വന്നാലും ഇടാൻ ഒരു തുണിയും ഒരു തോർത്ത്, ഇതില്ലാതെ ഇങ്ങോട്ട് വന്നു എല്ലാവരും. ഈ സമയത്ത് പിന്നെ ജലദോഷം പനി ചുമ എന്നുള്ളവർ വരരുത്. പിന്നെ കൊച്ചു പിള്ളേരെയും കൊണ്ട് എന്തായാലും വീട്ടിൽ നിന്ന് കുളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തണുപ്പ് മൊത്തത്തിലുണ്ടാ തണുപ്പ്. ഇനി എന്തായാലും നമ്മൾ ഇവിടെ രണ്ടാമത്തെ ചായ കുടിച്ചല്ലോ, അവിടെ പോയി ചായ കുടിച്ചിട്ട് എല്ലാം കാര്യമുണ്ട്. കാരണം ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റ് മഞ്ഞ വന്ന ക്ലൈമറ്റ് എല്ലാം സൂപ്പർ ആണ്. കാറ്റ് കാണാൻ പറ്റുമോ, എല്ലാം പെട്ടെന്ന് മനഞ്ഞ് കൂർന്ന് തലപിടിക്കുന്നുണ്ട് കൃഷ്ണ പോലെയൊക്കെ. ഇതൊക്കെ നടന്നുകൂടാ, നമ്മൾ താഴെ ചായ കുടിക്കാൻ പോകണം. അവിടെ നിർത്തി വൈകിട്ട് പോയാ, നമ്മളിപ്പോ ഇവിടെ നിന്ന് കൂട്ടാണ്, ഒന്നും ശരിയല്ല. ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഇതേപോലത്തെ ക്ലൈമറ്റ് ആയിരിക്കും മാക്സിമം, മാർച്ച് ഒക്കെ. അപ്പോ നമുക്ക് താഴോട്ട് പോയിട്ട് ഈ വീഡിയോ ചായ കുടിക്കുന്ന ഇവിടെ 2 മണിക്കൂറോളം നടക്കുന്ന സമയം, ഇനി നമുക്ക് 49 മിനിറ്റേ ആയുള്ളൂ നമുക്ക് വയ്യ. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്, നമ്മൾ ചെലവഴിക്കാൻ പറ്റൂല. അപ്പോ താഴോട്ട് പോകാം, കാണാൻ പറ്റണില്ല. നമ്മള് കാല കാണിക്കുന്നത് നമ്മള് പോയത് അവിടെ കൂടെയാണ്, അവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഇനി അങ്ങോട്ടൊക്കെ കൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, അവിടെ അവിടെ കൂക്കുക. അപ്പൊ പിന്നെ വേറൊരു കാര്യം, നമ്മള് വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് ഫ്രണ്ട് സീറ്റ് ഇരിക്കാൻ അടിയായിരുന്നു, വണ്ടി ഓടിക്കാനും ഫ്രണ്ട് സീറ്റ് ഇരിക്കാനും. ഇപ്പൊ ആർക്ക് ഇപ്പൊ ഞാനും കണ്ടിരിക്കാം നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ഉള്ളു, മണി 10 ആയി. ഇനിയും 1 മണിക്കൂർ നമുക്ക് മുകളിൽ നിൽക്കേണ്ട സമയമുണ്ടായിരുന്നു, പക്ഷേ എന്തായാലും നിൽക്കുന്നില്ല. മഴ നല്ല മഴയാണ്, ഇനി അടുത്ത ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ അത്, മീൻമുട്ടി വാട്ടർഫോൾസ്. ചായ കുടിച്ചിട്ടുള്ളൂ ആ പോയപ്പം, ഇപ്പൊ ഇവിടെ നിന്ന് കുടിച്ചേ പറ്റി വേറെ വഴിയില്ല. പിന്നെ ഇനി എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ്, അപ്പം അടുത്ത വീഡിയോ വേഗം തന്നെ വരണം. അപ്പം സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. താങ്ക് യു ഫോർ വാച്ച്. That's it.